ഹായ് ഫ്രണ്ട്സ്, സ്ലാമലൈക്കും സൗദാസ് തുനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന അടിഞ്ഞത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇത് മഴക്കാലത്ത് പോലും പുറത്തിരുന്ന ചെയ്യൂല, അങ്ങനത്തെ ഒരു പോട്ടി മിക്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 100 തൈകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 15 കൊല്ലത്തിലേറെയായി അടിഞ്ഞത്തിൻ്റെ തൈകളുണ്ട്. മദർ പ്ലാന്റൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ പുറത്തായിരിക്കണത്, മഴ പെയ്യുമ്പോൾ പോലും ഞാനത് മാറ്റി വെക്കലില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് അത് കുഴിച്ചിടണത് എന്നുള്ളൊരു വീഡിയോയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും. ഒരു ബക്കറ്റ് പറമ്പിലെ മണ്ണാണ് ഇപ്പോൾ നമ്മൾ എടുത്തുക്കണത്. ഒരു ബക്കറ്റ് ഇതേപോലത്തെ ഒരു ബക്കറ്റിന് പറമ്പിലെ മണ്ണ്. ഈ ബക്കറ്റിന് തന്നെ നമ്മളാരുടെ ബക്കറ്റ് എംസാൻഡ് എന്നും പറയും, അതായത് കോറപ്പൊടി എന്നും പറയും. അപ്പോൾ മണലിന് പകരം നമ്മൾ വീടൊക്കെ തേക്കാനൊക്കെ ഉപയോഗിക്കൂലേ ആ പൊടി കേട്ടോ, അത് മണ്ണിൻ്റെ പകുതി എടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കാൽഭാഗം ചാണകം എടുക്കുക. ഒരു ബക്കറ്റ് മണ്ണാണെങ്കിൽ അര ബക്കറ്റ് എംസാൻഡ് എടുക്കുക, കാൽ ബക്കറ്റ് ഉണങ്ങിയ നല്ല ചാണകം എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക. അതിലിപ്പോൾ നമ്മൾ തൈകൾ വെച്ചുകൊടുക്കുന്ന വീഡിയോയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് അതേപോലെ വെച്ചുകൊടുക്കുക, അമർത്തരുത്. ഇതിൻ്റെ കോഡക്സൊക്കെ കണ്ടില്ലേ, നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ 100 തൈകളാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഇത് ഫ്ലവറിങ് വന്നാൽ ഇൻഷാല്ലാ നമ്മൾ സെയിൽ ചെയ്യും. നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് നനച്ചുകൊടുക്കുക, അതായത് എംസാൻഡൊക്കെ ചേർക്കണോണ്ട് നല്ലോണം നനച്ചുകൊടുക്കുക. നനച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരാഴ്ചക്ക് വെള്ളം കൊടുക്കരുത്, തീരെ വെയിൽ കൊള്ളാൻ പാടില്ല. നല്ല തണലത്ത് ഒരാഴ്ച ഈ ചെടി ഇരിക്കണം. പിന്നെ 100 തൈയാണ് വാങ്ങിയത്. അപ്പോൾ വന്നപ്പോൾ അത് കുഴിച്ചിടുന്ന ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചതാണ്. അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കുഴിച്ചിടുന്ന 100 തൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ, അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നല്ല മഴത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്, ഫ്ലവറിങ്ങൊക്കെ കൊയ്ഞ്ഞു. പക്ഷേ മഴ വന്നാലും ഇടയിൽ വെയിൽ വരും, അപ്പം നല്ല ഫ്ലവറിങ് തരും. അതുകൊണ്ട് ഞാൻ ചെടികളൊന്നും മാറ്റി വെക്കലില്ല. അപ്പോൾ ഏത് മഴത്തും വെയിലത്തും അടിയനിയം ഈ എംസാൻഡ് എന്ന് പറഞ്ഞാൽ പൊടി ചേർത്താൽ ഒരു കുഴപ്പം വരില്ല. നിങ്ങളവിടെ ഈ പൊടിക്ക് എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും.